അസ്സലാമലൈക്കും. ഞങ്ങളെ ഇണ്ടത്തെ റെസിപ്പി ഒരു മുട്ടടി ബിരിയാണി ആയിട്ടിക്കിട്. ഭാരി ഒരു ടേസ്റ്റ് ബിരിയാണി ഇത്. ചിക്കൻ ബിരിയാണി മറക്കുവാറ് ഇത് തിൻ്റെങ്കിൽ അത്ര ഒരു ടേസ്റ്റ് ആയിട്ടിക്കിട്. ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനൽ കണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കറു. സബ്സ്ക്രൈബിടെ മുട്ടമേ ഉള്ളിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ആക്കറു. അതിൽ ആലോചന പ്രസ് ആക്കിയെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഫസ്റ്റ് ആയിട്ട് ഞാൻ നീരുള്ളി കായ്ക്കൊക്കെ വെച്ചിട്ട് നീരുള്ളി ഇത് ബ്രൗൺ ആയിട്ട് കാഞ്ഞിട്ട് പറഞ്ഞു. കാഞ്ഞിൽ പിന്നെ ഇത് എടുത്ത് വെക്കണം ഒരു പ്ലേറ്റിൽ. ഇപ്പം ഞങ്ങൾ നീരുള്ളി കാച്ചിട്ടെടുത്ത ഇടത്തേക്ക് ഞങ്ങൾ ബേപ്പാട്ടി മുട്ട ഇട്ട് കൊടുക്കണം. മുട്ടയ്ക്ക് ഞങ്ങൾ തെല്ലെ ഗര വലിച്ച് കൊടുക്കണം. മസാല വലിക്ക് ഉപേനായിട്ട് അതൊക്കെ തെല്ലെ ഞങ്ങൾ മഞ്ഞൾപ്പൊടി ഉപ്പുടി പൊടി മുളകുടെ പൊടി ഇട്ടിട്ട് ചന്ത ഫ്രൈ ആക്കി കൊടുക്കണം. മസാല എല്ലാം വലിക്കത്തുള്ള ചന്ത ഒരു മൂന്ന് നിമിഷം ഫ്രൈ ആക്കി കൊടുക്കണം. അതിൽ ഞങ്ങൾ വേറെ പ്ലേറ്റിൽ എടുത്ത് വെക്കണം. ഇപ്പം ഞങ്ങൾ മുട്ട ഫ്രൈ ആക്കിയ ഇടത്തേക്ക് ഞങ്ങൾ നീരുള്ളി പേസ്റ്റ് ആക്കിയിട്ട് തെൽ ഫ്രൈ ആക്കി കൊടുക്കണം. അതിൽ ഇഞ്ചി ബെല്ലുള്ളി പേസ്റ്റും ഇട്ട് നെക്സ്റ്റ് ആയിട്ട് ഞാൻ ടൊമാറ്റോ പേസ്റ്റും ഇട്ട് ചന്ത മിക്സിയിലെല്ലാം അടിച്ചുകൊണ്ട് വരണം. എല്ലാം മിക്സാക്കി കൊടുക്കണം. നെക്സ്റ്റ് ഞങ്ങൾ തൈര് വീത്തി കൊടുക്കണം. മോറ് പാക്കറ്റ് മോറ് കിട്ടില്ലേ അത് കൊടുത്തിട്ട് തെല്ല് വീത്തി കൊടുക്കണം. അതിൽ തെല്ല് മിക്സാക്കി കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി മുളകുപൊടി ഗരം മസാല പൊടി ഉപ്പുടെ പൊടി പിന്നെ ബിരിയാണി മസാല എല്ലാം ഇട്ടിട്ട് ഒരു പാതി ഗ്ലാസ് ഇത്ര തണ്ണി വീത്തിട്ട് ചന്ത മിക്സാക്കിയിട്ട് ആ മുട്ടയുടെ ഇട്ടിട്ട് ചന്ത ഞങ്ങൾ പയക്ക് ഉപയോഗിക്കണം. ഇപ്പോൾ ഇത് ചന്ത പയച്ചിട്ട് ഞങ്ങൾ പാതി ഗ്ലാസ് തണ്ണി വീത്തിയത് ആരെയുണ്ട് പറഞ്ഞു. ചന്ത ഗ്രേവി പോലെ ആയിട്ടിക്കണം. ഇതായാൽ പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ആയിട്ട് ഞങ്ങൾ ഗീ റൈസ് ആക്കിയത് ഇട്ട് കൊടുക്കണം. ഇതിനെ മേലത് ഗീ റൈസ് തന്നെ ഞങ്ങൾ വേറെ മേ ആക്കിയിട്ട് വേക്കണം. ഫസ്റ്റ് ഇതായിട്ട് സാധാരണ എല്ലാവർക്കും ഗൊന്തിന് ഇതല്ലേ അത് കാട്ടിട്ടില്ല. ഞാൻ ഗീ റൈസ് ഇട്ട് കൊടുത്തിട്ട് അതിന് മേലേക്ക് ഞങ്ങൾ ഫസ്റ്റ് ഇതായിട്ട് ബ്രൗൺ ആയിട്ട് കാച്ചി വെച്ച് നീരുള്ളി ഇട്ട് കൊടുക്കണം. കൊത്തമ്പരത്തി ചുപ്പ് ഇട്ട് കൊടുക്കണം. നെക്സ്റ്റ് ആയിട്ട് നെയ് വീറ്റി കൊടുക്കണം. പിന്നെ ഞങ്ങൾ അങ്ങനെ സെറ്റാക്കി ഞങ്ങൾ ഫസ്റ്റ് കിട്ടിയ പോലെ മേ സെറ്റ് ആക്കിയോണ്ട് പറഞ്ഞു. ഞങ്ങൾ നീരുള്ളി ഇട്ടുണ്ട് കൊത്തമ്പരി ചുവപ്പ് ഇട്ടുണ്ട് നെയ്ബിറ്റിയുണ്ട് ഇങ്ങനെ സെറ്റ് ആക്കിയിട്ട് ഞങ്ങൾ ഒരു 15 നിമിഷം ലോ ഫ്ലെയിമിൽ ഞങ്ങൾ മുച്ചിട്ട് വെക്കണം. മുച്ചി വെച്ചിട്ട് അത് 15 നിമിഷം ആയാൽ പിന്നെ ഞങ്ങൾ ഓഫ് ആക്കി കൊടുക്കണം. മാഷാല്ലാ ഇപ്പം ഞങ്ങളെ മുട്ടടി ബിരിയാണി റെഡി ആയിട്ട്. ഈ ബിരിയാണിക്കുണ്ടെങ്കിൽ ഞങ്ങൾ ചിക്കൻ ബിരിയാണി മറക്കാത്തൊരു ടേസ്റ്റ് ഉണ്ടോ? ആരെയും വിരുന്നൽ വന്നെങ്കിൽ റപ്പ് അർജൻറ്റ് ആക്കോബേനായിട്ട് ഇത് അർജൻറ്റ് ആക്കോബേനായിട്ടുള്ള ബിരിയാണി അപ്പമേ ആവിടെ ഒരു 10 നിമിഷം 15 നിമിഷത്തിൽ ആവിടെ ബിരിയാണി ഇത് ഭാരി ഒരു ടേസ്റ്റ് ഉണ്ട്. സാധാരണ ഗീ റൈസ് ആക്കുക ഈസിയല്ലേ എല്ലാവരും ഗൊന്തിന്നതയല്ലേ അതൊന്ന് റപ്പ ഒരു അടുപ്പിൽ ആക്കിയെങ്കിൽ ഒരു അടുപ്പിൽ ഞങ്ങൾ മുട്ട ഗ്രേവി മസാല ആക്കുക വെച്ചെങ്കിൽ ഞങ്ങളെ ബിരിയാണി 15 നിമിഷത്തിൽ റെഡി ആവും. നിങ്ങൾ ആക്കി ട്രൈ ആക്കറു. രണ്ട് ചാനൽ ഫസ്റ്റായിട്ട് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കറു. നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് ഇത് ഷെയർ ആക്കി കൊടുക്കറു. ചുമ്മ ചുമ്മ സപ്പോർട്ട് ആക്കറു. നെക്സ്റ്റ് നല്ല വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.